Hello friends, ellarukku ende pudhiya video like swagatham. Avo innathe video namu cheyan povunnathu oru hair tip aanu. ഫ്രീസായിടക്കിരിക്കാറുണ്ട് ചില സമയത്തല്ലേ. ഇപ്പോൾ ഒന്നാമതെ നല്ല ചൂട് കാലവും കൂടെയാണ്. അപ്പോൾ നമ്മുടെ മുടിയൊക്കെ വേർത്തിട്ടാണെങ്കിലും നല്ലപോലെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊഴിവാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒറ്റ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ആ ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങയാണത്. അപ്പോൾ തേങ്ങ വെച്ച് നമുക്ക് എങ്ങനെ മുടി നല്ലപോലെ സ്മൂത്ത് ആൻഡ് ഷൈനി ആക്കാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തേങ്ങ എന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങ മുഴുവനായിട്ടല്ല നമുക്ക് എടുക്കേണ്ടത്. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയുടെ പീരയാണ്. മീൻസ് തേങ്ങ നമ്മൾ ചിരണ്ടിയെടുത്ത തേങ്ങയുടെ പീര. അപ്പോൾ ഈ പീര വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഹെയറിൽ ഇത്രയും സ്മൂത്തായിട്ടും നല്ല ഗ്ലേസിങ് ആയിട്ടും എങ്ങനെ സിൽക്കി ആയിട്ട് എങ്ങനെ നമുക്ക് ഹെയർ കൊണ്ടുപോകാമെന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും ബോഡി സ്ക്രബ് ചെയ്യാറുണ്ട്, പിന്നെ ഫേസ് സ്ക്രബ് ചെയ്യാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഹെയർ സ്ക്രബ് ചെയ്യണ പറ്റി നമ്മൾ കേട്ടേക്കണ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പീര എന്ന് പറയുന്നത് ഹെയറിന് നല്ലൊരു സ്ക്രബും കൂടെയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഹെയർ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നനച്ചൊന്ന് കൊടുക്കണം. നനച്ച ശേഷം നമുക്ക് കുറച്ച് തേങ്ങാപ്പീര എടുത്ത്, ഇപ്പം ഞാൻ എടുത്തേക്കണേ എനിക്കെന്ന് പറഞ്ഞാൽ കണ്ടോ ഇത്രയും ലെങ്ത്ത് ഉള്ളൂ, എനിക്ക് വലിയ ലെങ്ത്ത് ഉള്ള മുടിയൊന്നുമല്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ അരമുറി തേങ്ങ ആയാലും മതി. ഇപ്പം നല്ല ഹെയർ ഉള്ള മീൻസ് നല്ല ലെങ്ത്ത് ഹെയർ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഒരു തേങ്ങയൊക്കെ എടുക്കാം. കാരണം അവരുടെ മുടിയിൽ ഫുൾ അത് അപ്ലൈ ചെയ്യാണ്ട് ചിലപ്പോൾ തികയില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് മാത്രം നിങ്ങൾ തേങ്ങ എടുക്കുക, മീൻസ് തേങ്ങയുടെ പീര എടുക്കുക. അപ്പോൾ എനിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹാഫ് തേങ്ങയുടെ പൗതി മതി, അത്രയും വേണ്ട ഈ മുടിക്കൊക്കെ ഒന്നും. അപ്പോൾ നമുക്ക് അതുപോലെ തേങ്ങാപ്പീര എടുത്ത ശേഷം ഇപ്പം നനഞ്ഞിരിക്കുന്ന മുടിയാണ്, അപ്പോൾ അതിലേക്ക് നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ സ്കാൽപ്പിൽ അങ്ങോട്ട് മസാജ് ചെയ്യണം. അപ്പോൾ മസാജ് ചെയ്യാനായിട്ട് വേറൊരു ടിപ്പും കൂടിയുണ്ട്. നമ്മൾ കൈ വെച്ച് മസാജ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ ചെയ്യാണ്ട് തന്നെ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും ചീപ്പ്, മീൻസ് കോംബ്. അപ്പോൾ അതിൽ നമ്മൾ ലേഡീസ് യൂസ് ചെയ്യണ കോമ്പ് ഉണ്ടാകും സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. അതുകൂടാണ്ട് തന്നെ ജെൻസിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കോമ്പ് കിട്ടും. കൂടി ചീകാതെ തന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഈ കോമ്പ് ഈ റൗണ്ട് ഷേപ്പിലുള്ള കോമ്പ് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ആ റൗണ്ട് ഷേപ്പിലെ കോമ്പിൻ്റെ ബാക്കിൽ തന്നെ നമുക്കത് ഹോൾഡ് ചെയ്യാനുള്ള ഹോൾഡറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ സ്കാൽപ്പിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അന്നേരം നമ്മുടെ സ്കാൽപ്പിലുള്ള ഡാൻഡ്രഫും വെയിലും നല്ല ചൂടുള്ള കാലവും നമ്മുടെ ഹെയർ നല്ലപോലെ വേർക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ ഹെയറിൽ നല്ലപോലെ വേർപ്പിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് കളയാനും നമ്മുടെ താരൻ അതെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു സ്ക്രബിങ്ങിലൂടെ നമുക്കത് സാധിക്കും. അപ്പോൾ ആ ഒരു കോംബ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വർത്ത് ആയിരിക്കും. കാരണം നമ്മൾ ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണ പോലെ തന്നെയാണ് ഈ ഒരു കോംബ് വെച്ചിട്ട്, അതും റൗണ്ട് ഷേപ്പിലുള്ള കോമ്പാണ്. അപ്പോൾ ആ കോംബ് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലിയർ ആവുകയും ചെയ്യും, നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും. അപ്പോൾ അതനുസരിച്ച് ഈ ഡാൻഡ്രഫ് എല്ലാം റിമൂവ് ആകും. തേങ്ങയുടെ പീര ഇതുപോലെ നമ്മൾ എടുക്കണം. ഇതുപോലെ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഞരണ്ടി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കോക്കനട്ടിൻ്റെ നമുക്ക് തേങ്ങയുടെ പാല് കിട്ടും. അപ്പോൾ ആ പാല് ഉൾപ്പെടെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യണ റെഗുലറായിട്ടുള്ള ഷാമ്പു ഏതാണോ അത് വെച്ചിട്ട് നമുക്ക് ഹെയർ നല്ലപോലെ വാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യണ ഷാമ്പു നമ്മൾ സാധാ എടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക. എന്നിട്ട് മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുക, നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഹെയർ നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ കോംബ് ഉപയോഗിച്ച് ഹെയർ നല്ലപോലെ വാരിക്കൊടുക്കണം. ഇനി നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെക്കാം. അപ്പം ഡ്രൈ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഹെയറും ഇത് യൂസ് ചെയ്യണതിന് മുമ്പുള്ള ഹെയറും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ടും വരും.
അപ്പോൾ ഇതുപോലെ നമുക്ക് ഡെയിലി ചെയ്യണമെന്നില്ല, നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുത്താൽ നമുക്ക് ആ മുടിയിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും. നമ്മിപ്പോൾ ഷാംപൂ ചെയ്തിട്ട് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ടല്ലേ, ഹെയർ സ്മൂത്ത് ആവുന്നു, നല്ല സിൽക്കി ആയിട്ട് കിടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ കണ്ടീഷണർ ഒന്ന് ജസ്റ്റ് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോൻ്റെ താഴെയിൽ. അപ്പോൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, സ്കാൽപ്പ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആകും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യാണ്ടിരിക്കരുത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു കാര്യം ലേഡീസിന് മാത്രമല്ല കേട്ടോ, ജെൻസിനും ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ജെൻസ് എങ്ങനെ വന്നാലും എനിക്ക് തോന്നണില്ല ഇത്രയും മെനക്കെട്ട് ഇതൊന്നും ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷേ ഡാൻഡ്രഫുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ബോയ്സ് ആണെങ്കിലും ഹെയർ വളർത്തുന്ന കുറേ പേരുണ്ടാവും അല്ലേ, ഹെയറിന് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഹെയറിനോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഗുഡ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. അപ്പോൾ എനിക്ക് അവരോടും കൂടെ പറയാനുള്ളത് ഒന്ന് കണ്ടിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ബൈ ബൈ.